ഈസ്റ്റർ ഉത്സവങ്ങളുടെ ഉത്സവമാണ്. ഈസ്റ്ററിനെ ഇത്രയേറെ സജീവമാക്കുന്നത് ഉയർപ്പ് എന്ന മഹാ അത്ഭുതമാണ്. ലോകത്തിൽ ഇന്നോളം അടക്കം ചെയ്യപ്പെട്ട സകല മഹത് വ്യക്തികളുടെയും ശരീരം അവരുടെ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുകയും ശിഷ്യർ അവിടുത്തെ പ്രണാമം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം ശൂന്യമായി നിലകൊള്ളുന്നു. കല്ലറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന മാലാഖമാർ പറയുന്നത് അവൻ ഇവിടെയില്ല എന്നാണ്. എന്നാൽ കല്ലറയിൽ മാത്രമേ യേശു ഇല്ലാതാവുന്നുള്ളൂ. ലോകം മുഴുവൻ യേശുവിൻ്റെ സ്നേഹസാന്നിധ്യം അനുഭവവേദ്യമാക്കുന്നു. എന്തിനാണ് നീ കരയുന്നത് എന്നാണ് ഉത്തിതൻ്റെ ആദ്യ ചോദ്യം. കണ്ണീർ തൂവുന്ന മറിയത്തിനരികെ എത്തി ഈശോ അവളെ ആശ്വസിപ്പിക്കുകയാണ്. കരയുന്ന മനുഷ്യർക്കാണ് ഉത്തിതൻ്റെ ദർശനം ആദ്യം കിട്ടുക എന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്നു. യഹൂദരെ ഭയന്ന് കഥകടിച്ചിരിക്കുന്ന ശിഷ്യർക്കരികെ കഥകു തുറക്കാതെ തന്നെ ചെന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഉത്തിതനായ യേശു എത്തുന്നുണ്ട്. അടച്ചിട്ട മുറിക്കുള്ളിൽ പോലും ആരും തനിച്ചല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തിബേരിയോസ് കടൽ തീരത്ത് ഒരു ചെറുമീൻ പോലും കിട്ടാതെ വലഞ്ഞ ശിഷ്യരുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് കടന്നു ചെന്ന ഉത്തിതനായ യേശു പരാജയങ്ങളിൽ വിജയമായി കടന്നു വരുന്ന സ്നേഹ സാന്നിധ്യമാണ്. ഈ ഈസ്റ്റർ ദിനത്തിൽ ത്യാഗപൂർവം ഏൽക്കുന്ന മുറിവുകളൊക്കെ തിരുമുറിവുകളായി തീരും എന്ന ബോധ്യത്തോടെ ഉത്തിതൻ്റെ സ്നേഹ സാന്നിധ്യത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.